പ്രൈസ് ദ ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ലോകമെമ്പാടുമുള്ള പവർവിഷൻ പ്രേക്ഷകർക്ക് നല്ലയിടയൻ എന്ന ദൈവോജന ശുശ്രൂഷയിലേക്ക് സ്നേഹ വന്ദനം. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവോജനം പങ്കിടുവാൻ ആയുസ്സും ആരോഗ്യവും ദീർഘമാക്കിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ, ഇമെയിൽ ഐ ഡി എന്നിവ ദയവായി ഉപയോഗിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനാ പോരാളികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുവാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ നമുക്ക് ഒന്നിച്ച് വളർന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെയും സ്നേഹത്തെയും ദൈവനാമത്തിൽ അറിയിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നാം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായി പഠിച്ചുകൊണ്ട് വന്ന വിഷയത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗത്തേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. വിശുദ്ധ വചനത്തിൽ പരാമർശിച്ചിട്ടുള്ള മെതിക്കളങ്ങൾ, അതിന് ആധാരമായി നാം എടുത്ത വേദഭാഗം സംഖ്യാപുസ്തകം 15:17-21 വാക്യങ്ങൾ. ഒന്നാമതായി നാം കണ്ട മെതിക്കളം ഗിദെയോന്റെ മെതിക്കളം, വിജയത്തിൻ്റെ അടയാളം. രണ്ടാമതായി നാം പഠിച്ച മെതിക്കളം ബോവസിൻ്റെ മെതിക്കളം, ശാപത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന മെതിക്കളം. മൂന്നാമതായി നാം പഠിച്ചത് നാഖോന്റെ മെതിക്കളം, ദൈവകോപത്തിൻ്റെ മെതിക്കളം. നാം മൂന്ന് മെതിക്കളങ്ങളിൽ രണ്ടെണ്ണം ദൈവിക വിടുതൽ ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തേത് നാം ദൈവസന്നിധിയിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും പ്രമാണത്തിൽ നിന്നും മാറിപ്പോയാൽ എത്ര വലിയ ഉന്നതനാണെങ്കിലും ദൈവകോപത്തിന് പാത്രീഭൂതരാകുമെന്ന് മൂന്നാമത്തെ മെതിക്കളം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആകയാൽ നമ്മുടെ ജീവിതം യഹോവയ്ക്ക് പ്രസാദം വരുമാറി ജീവിപ്പാൻ ഈ വചന പഠനങ്ങൾ ഇടയാക്കട്ടെ. നാലാമത്തെ മെതിക്കളം വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് 2 Samuel 24:16 വാക്യത്തിൽ യെബൂസ്യനായ അരവനയുടെ മെതിക്കളം, ദൈവകോപമായ ബാധയിൽ നിന്ന് വിടുതൽ നൽകുന്ന യാഗത്തിൻ്റെ മെതിക്കളം. യെബൂസ്യനായ അരവനയുടെ മെതിക്കളം, ദൈവകോപം ബാധയായി മഹാമാരിയായി പെയ്തിറങ്ങി. അവിടെ ദൈവിക പദ്ധതി അനുസരിച്ചുള്ള യാഗം നടന്നപ്പോൾ ഒരു വിടുതലിലേക്ക് നയിക്കുകയുണ്ടായി. ഇന്ന് നാം അധിവസിക്കുന്ന ഈ ഭൂമിക്ക് വളരെ അനുയോജ്യമായ ഒരു ചിന്തയാണ് നാലാമത്തെ മെതിക്കളം നമ്മെ പഠിപ്പിക്കുന്നത്. ഏകദേശം 2 വർഷത്തിലധികമായി ഒരു രാജ്യമോ ഒരു ഭൂഖണ്ഡമോ അല്ല, ഭൂലോകം മുഴുവനും കോവിഡ് എന്ന കൊറോണ വൈറസിനാൽ പ്രതികൂലത്തിലായി, പ്രതിരോധത്തിലായി. നമ്മുടെ സമസൃഷ്ടികൾ അനേകം പ്രായഭേദമന്യേ ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടു. സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി, മാനസികമായി, ആത്മീയമായി ലോകം തകർന്ന് തരിപ്പണമായി. എവിടെ നോക്കിയാലും പ്രതികൂലങ്ങൾ. ഈ അവസ്ഥയിൽ നിന്നും ഒരു മോചനത്തിന് ഇന്നത്തെ നാലാമത്തെ മെതിക്കളത്തിൻ്റെ ചിന്ത നമ്മെ ഇടയാക്കട്ടെ. ഈ യെബൂസ്യനായ അരവനയുടെ മെതിക്കളം വചനത്തിൽ രേഖപ്പെടുത്തുവാൻ ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. ദാവീദ് രാജാവായി ശക്തനായി മുന്നേറുമ്പോൾ
ദാവീദിന്റെ ഹൃദയത്തിൽ ഒരു ദുഷ്ട വിചാരം, തൻ്റെ ജനത്തെ ഒന്ന് എണ്ണണം. ഇത് നമുക്ക് 2 Samuel 24:1 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദാവീദ് തൻ്റെ ജനത്തെ എണ്ണുവാൻ താല്പര്യപ്പെടുന്നു, നിർദ്ദേശം കൊടുക്കുന്നു. ഈ സമയത്ത് യോവാബ് ദാവീദിനോട് പറയുന്നുണ്ട്, ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചു, ധാരാളം ഇരട്ടിയാക്കി, പക്ഷേ രാജകൽപ്പന നിഷേധിക്കാൻ സാധിക്കുകയില്ലല്ലോ. അങ്ങനെ കണക്കെടുത്ത് രാജാവിനെ കണക്ക് ഏൽപ്പിച്ചു. പറയുന്നു, ഇസ്രയേലിൽ 800,000 ആയുധപാണികൾ, യഹൂദയിൽ 500,000. അപ്പോൾ കറക്റ്റായിട്ട് 1,300,000 ആൾക്കാർ തൻ്റെ കയ്യിലുണ്ട്. താൻ കണക്കൊക്കെ എടുത്ത് കൃതാർത്ഥനായി. പക്ഷേ ആ സമാധാനം അധികം നീണ്ടു നിന്നില്ല. തൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു, താൻ ഭാരപ്പെട്ടു, താൻ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണു, ദൈവത്തോട് മാപ്പപേക്ഷിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും അഭിവൃദ്ധിയും വരുമ്പോൾ നാം പലതും മറന്ന് ഇത് എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ കൈ മിടിക്കൊണ്ട് ഞാൻ നേടിയതാണെന്ന് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദാവീദ് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞതുപോലെ ഈ സമയത്ത് ഏറ്റു പറയണം. ശരിയാണ്, താങ്കളുടെ കഴിവ്, താങ്കളുടെ കഠിനാധ്വാനം, താങ്കളുടെ ശ്രമം എല്ലാം അതിൻ്റെ പിന്നിലുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ അതിനൊക്കെ ഇടം നൽകിയതും ബലം നൽകിയതും ആലോചന നൽകിയതും അനുവദിച്ചതും അനുഗ്രഹിച്ചതും സ്വർഗത്തിലെ ദൈവമാണ് എന്നുള്ള കാര്യം ഒരു കാരണവശാലും വിസ്മരിക്കരുത്. അങ്ങനെ താൻ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണു ഏറ്റുപറഞ്ഞപ്പോൾ പ്രവാചകനായ ഗാദ് വരികയാണ്. ഗാദ് രാജാവിൻ്റെ മുഖത്ത് നോക്കി വ്യക്തമായി പ്രവചനം, ദൈവീക ആലോചന പറഞ്ഞു, ഒട്ടും ദാക്ഷിണ്യമില്ലാതെ. പ്രിയമുള്ളവരെ, ഇന്ന് പ്രവാചകന്മാർ ആത്മീയ ഗോളത്ത് ധാരാളമാണ്. എന്താണ് പ്രവചിക്കുന്നത്? എല്ലാവരും പ്രവചനം കേൾക്കാൻ ഓടുകയാണ്. ഒരു പ്രവാചകൻ എന്ന് കേട്ടാൽ സ്ഥലകാല ബോധമില്ലാതെ മുട്ടടിച്ചു വീഴും. ഇതല്ലേ ഇന്നത്തെ ക്രൈസ്തവ പശ്ചാത്തലം? എന്ത് കേൾക്കാനാ? വലിയ വീട് കിട്ടും, വാഹനം കിട്ടും, പ്രോപ്പർട്ടി കിട്ടും, മക്കളെല്ലാം യൂറോപ്യൻ കൺട്രിയിൽ പോകും, രോഗമൊക്കെ മാറും, നല്ല വിവാഹ ആലോചന, നല്ല തലമുറ, ഉയർന്ന ജോലി. ഇതല്ലേ പ്രവചനത്തിൽ കൂടെ നമ്മൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഇതിന് വിപരീതമായി പറയുന്നവർ ഇന്നില്ല എന്നുള്ളതാണ് സത്യം. അഥവാ സത്യസന്ധമായി ആരെങ്കിലും ദൈവീക ആലോചന പ്രവചിച്ച് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമാണ് എങ്കിൽ ആ പ്രവാചകനെ നാം നമ്മുടെ വായ്പടിച്ചത് മുഴുവനും പറയും, ശാപവാക്കുകളാൽ അഭിഷേകം ചെയ്യും, മറ്റുള്ളവരോട് പറയും അദ്ദേഹത്തിനൊരു ദൈവകൃപയുമില്ല. അപ്പോൾ എന്താണ് പ്രവചനം? ഇതാ രാജാവിൻ്റെ മുഖത്ത് നോക്കി ഗാദ് പ്രവാചകൻ പറയുകയാണ്, രാജാവേ, നീ ചെയ്തത് ഭോഷത്വമാണ്, നീ ചെയ്തത് ദൈവത്തിന് ഹിതകരമല്ല. അതുകൊണ്ട് നിന്റെ മുമ്പിൽ 3 ഓപ്ഷനുണ്ട്, ഇത് മാത്രമേ നിന്റെ മുമ്പിലുള്ളൂ. എന്താണ്? ഒന്നുകിൽ ദേശത്ത് 7 സംവത്സരം ക്ഷാമമുണ്ടാകും, 7 സംവത്സരം ക്ഷാമം. 2, 3 മാസം ശത്രുക്കൾ നിന്നെ പിന്തുടരും, നീ ഓടിക്കൊണ്ടേയിരിക്കും. യുദ്ധത്തിൽ ധാരാളം പ്രതികൂലങ്ങൾ അനുഭവിച്ച ദാവീദിന് അതിൻ്റെ ഗൗരവം നന്നായിട്ടറിയാം. 3 പറയുകയാണ്, ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാവും. ഈ 3 ഏത് വേണമെന്ന് നീ തിരഞ്ഞെടുക്കണം. ദാവീദ് വിഷണ്ണനായി വിളിച്ചു പറയുകയാണ്, ഞാൻ മനുഷ്യന്റെ കയ്യിൽ വീഴുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നതാണ് നല്ലത്. വചനം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, അങ്ങനെ ഇങ്ങനെ ദൈവഹിതമല്ലാത്തത് ചെയ്തതിൻ്റെ പ്രതിപ്രവർത്തനമായി ദൈവകോപം മഹാമാരിയായി ദേശത്ത് പെയ്തിറങ്ങി.
ഏകദേശം നാം വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദാൻ മുതൽ ബെർസേബ വരെ 70,000 പേർ മഹാമാരിയാൽ മരണപ്പെട്ടു. തുടർന്ന് ദൈവജനം നാം ഇങ്ങനെ ഓർക്കുന്നു, ജെറുസലേമിന് നേരെ നാശം വിതയ്ക്കുന്ന ദൂതൻ തിരിയുമ്പോൾ ദൈവം അവിടെ ഇടപെടുകയാണ്. നാം വായിക്കുന്നുണ്ട്, അവിടെ വെച്ച്, അതായത് ഈ ദൂതൻ നിന്നത് എവിടെയാണ്, ഈ യെബൂസ്യനായ അരവരയുടെ മെതിക്കളത്തിൽ വെച്ച് ദൈവം കൽപ്പിച്ചിട്ട് ഇതാ ദൂതൻ പിൻവാങ്ങുകയാണ്. ദാവീദിന്റെ സങ്കടം അപ്പൊ തന്നെ 70,000 പേര് മരിച്ചു കഴിഞ്ഞു. വീണ്ടും നാശം വിതയ്ക്കുവാനായി ജെറുസലേമിലേക്ക് തിരിയുകയാണ് ദൂതൻ. കാരണം ദൈവത്തിന്റെ കൽപ്പന കിട്ടിയാൽ ദൂതൻ പിന്നെ ജെറുസലേം എന്നോ യഹൂദി എന്നോ ദാവീദ് എന്നോ ശൗൽ എന്നോ യോനാഥാൻ എന്നോ ഒന്നുമില്ല. ദൂതനെ ഏൽപ്പിച്ച പണി കൃത്യനിഷ്ഠയോടെ ചെയ്യുക എന്ന് മാത്രമാണ്. പക്ഷേ ഈ അരവനയുടെ മെതിക്കളത്തിന്റെ അവിടെ നിൽക്കുമ്പോൾ ദൈവീക കൽപ്പന ദൂതന് ലഭിക്കുകയും നാശം വിതയ്ക്കുന്ന ദൂതൻ പിൻവാങ്ങുകയും മഹാമാരി മാറുവാനായി ദൈവം ഇതാ ഗാദ് വഴി അടുത്ത ആലോചന കൊടുക്കുകയാ, പറയുകയാണ് നീ ചെയ്യേണ്ടത് ഈ മെതിക്കളത്തിൽ ഒരു യാഗപീഠം കെട്ടുപണി ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന ഒരു യാഗം കഴിക്ക്, അതിനുവേണ്ടിയുള്ള കാര്യം ചെയ്യുക. ഇത് കേട്ടുകൊണ്ട് ദാവീദ് കൂട്ടാളികളുമായി ഇതാ യെബൂസ്യനായ അരവനയുടെ മെതിക്കളത്തിൽ എത്തുകയാ. അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അരവനെ പറയുകയാണ്, രാജാവ് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ഇതാ യാഗത്തിനുള്ള സകല കോപ്പുകളും കാളകളും സാമഗ്രികളും ഇവിടെയുണ്ട്. ആ സമയത്ത് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചിലവിടാതെ ദൈവത്തിനൊന്നും ചെയ്യുകയില്ല. ദൈവനാമത്തിൽ ചെയ്യുകയാണെങ്കിൽ നിന്റേത് ഞാൻ സുഖേനെ അനുഭവിച്ചല്ല ചെയ്യുന്നത്, ഞാൻ അതിന് ചെലവിട്ട് ദൈവത്തിന് അർപ്പിക്കണം. അങ്ങനെ 50 വെള്ളിക്കാശിന് ആ മെതിക്കളത്തിൽ യാഗം നടത്തത്തക്കവണ്ണം സാമഗ്രികൾ വാങ്ങി ദൈവസന്നിധിയിൽ യാഗം കഴിച്ചപ്പോൾ നാം വായിക്കുന്നു 2 ശമൂവേൽ 24:25 നാം ഇങ്ങനെ വായിക്കുന്നു, യാഗം നടന്നപ്പോൾ സ്വർഗം പ്രസാദിച്ച് മഹാമാരി നിൽക്കുവാൻ അവസാനിക്കുവാൻ ഇടയായി തീർന്നു. അതെ പ്രിയമുള്ളവരെ, അരവനയുടെ മെതിക്കളം ദൈവ കോപത്തിന്റെ ബാധയിൽ നിന്നും വിടുതൽ നൽകുന്ന മെതിക്കളമായിരുന്നു. ഇന്ന് ദൈവമക്കളാകുന്ന നാം ഒരു വില കൊടുത്തൊരു യാഗം നടത്തണം. എന്താണ് വില കൊടുക്കേണ്ടത്? കർമ്മമാർഗങ്ങളിലല്ല, ഒരിക്കൽ ഒരുവനായി യഥാർത്ഥ വില കൊടുത്തു. യേശു തന്റെ ശരീരം വിലയായി നൽകിക്കഴിഞ്ഞു. ഇനിയും ഒരു യാഗത്തിന്റെ ആവശ്യവുമില്ല. ഇനിയത്തെ യാഗം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് വരിക. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ശരീരത്തിന്റെ പരിച്ഛേദനയല്ല പരിച്ഛേദന, ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് യഥാർത്ഥ പരിച്ഛേദന. യഹൂദൻ എന്ന പേരിനാൽ എല്ലാവരും അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി ആയിരിക്കുകയില്ല. വാഗ്ദത്ത സന്തതിയിൽ നിന്ന് ജനിച്ചവൻ മാത്രമേ വാഗ്ദത്ത സന്തതി ആവുകയുള്ളൂ. ദൈവജനമേ, ക്രൈസ്തവൻ എന്നുള്ള നാമധേയത്തിൽ കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ സഭയുടെ പാരമ്പര്യത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ദേശത്ത് നടക്കുന്ന മഹാമാരിക്ക് അറുതി വരുവാൻ അതൊക്കെ വിട്ടിട്ട് യഥാർത്ഥമായി ഹൃദയത്തെ തന്നെ സമർപ്പിച്ച് ചിലവിട്ട് ഒരു പുതുയാഗത്തിന് പുതു സമർപ്പണത്തിന് ഏൽപ്പിക്കാം. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ആകയാൽ ദൈവം ആഗ്രഹിക്കുന്ന കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ ദൈവത്തിന് വലുത് ഹൃദയത്തിൽ നിന്നുള്ള സ്തോത്രമെന്ന അധരാർപ്പണമാകുന്ന സ്തോത്രയാഗമാ. അങ്ങനെയെങ്കിൽ നമുക്ക് യെബൂസ്യനായ അരവനയുടെ മെതിക്കളത്തിലേക്കൊന്ന് ചെല്ലാം. കർത്താവേ, എന്റെ ദേശത്തിന് വന്നിരിക്കുന്നത് എന്റെ കുഴപ്പമാണ്. 2 ദിന വൃത്താന്തം 7:14 പറയുന്നു, ദേശത്തിന് സൗഖ്യം വരണമെങ്കിൽ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം?
അങ്ങനെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ മെതിക്കളം ഈ കാലഘട്ടത്തിന് വളരെ അനുയോജിച്ചതാണ്. ദൈവവൈതൽ തിരിച്ചു വന്ന് മടങ്ങി വന്ന് ദൈവസ്ഥാനത്തിൽ ധാസ്ഥാനപ്പെട്ട് യാഗം ദൈവം ആഗ്രഹിക്കുന്ന പോലെ കഴിക്കുമ്പോൾ മഹാമാരി അവസാനിക്കുന്നുവെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നാം പഠിച്ച നാലാമത്തെ മെതിക്കളം യെബൂസ്യനായ അരവനയുടെ മെതിക്കളം ദൈവ കോപത്തിന്റെ ബാധയിൽ നിന്നും യാഗത്താൽ വിടുതൽ പ്രാപിച്ച മെതിക്കളം. അഞ്ചാമത്തെയും അവസാനത്തെയും മെതിക്കളം നമുക്ക് കാണുവാൻ കഴിയുന്നത് മത്തായിയുടെ സുവിശേഷം 3:12. അവിടെ നമുക്ക് കാണുന്നത് യേശുവിന്റെ മെതിക്കളം. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നത് അന്ത്യന്യായവിധിയുടെ മെതിക്കളം അഥവാ വെള്ള സിംഹാസന ന്യായവിധിയുടെ മെതിക്കളം. വചനം നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് അവന്റെ സന്നിധിയിൽ സിംഹാസനത്തിന് മുമ്പാകെ എത്തേണ്ടതാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന സമയത്ത് നാം എങ്ങനെയാണ് ദൈവ കൃപയോടെ ജീവിച്ചില്ല എങ്കിൽ യേശുവിന്റെ മെതിക്കളത്തിൽ എത്തേണ്ടതായിട്ട് ആയിത്തീരും. അതുകൊണ്ട് ആ ദൈവ കോപത്തിന്റെ അന്ത്യകാഹളത്തിന്റെ നമ്മൾ ഓർക്കുക അന്ത്യന്യായവിധിയുടെ മെതിക്കളത്തിൽ ചെന്ന് പെടുവാൻ ആർക്കും ഇടയാവരുത്. അതിനകത്ത് നമുക്കൊരു യഥാർത്ഥ വിടുതല് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 3:12 യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. അതിന്റെ 10:11 മറ്റുള്ളവരോട് വിളിച്ചു പറയുകയാണ് യേശു ആരാണ്. എന്നിട്ട് 12 യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഒന്ന്, ഈ യേശുവിന്റെ മെതിക്കളത്തെ കുറിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. എന്താണ് പറയുന്നത്? ഒന്ന്, അതായത് വീശുമുറം കയ്യിലുള്ളവനാണ്. വീശുമുറം എവിടെയാണ് ആവശ്യമുള്ളത്? മെതിക്കളത്തിലാണ് വീശുമുറം കയ്യിലുള്ളവൻ. 2, കളത്തെ വെടിപ്പാക്കുന്നവൻ. കളത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും ശുദ്ധീകരിക്കുന്ന പവറുള്ളവനാണ് അവൻ. 3, കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുന്നവൻ. അതായത് ഈ മെതിക്കളത്തിൽ ഉണ്ടായിരിക്കുന്ന ധാന്യം നല്ലതെങ്കിൽ അത് കളപ്പുരയിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നവനാണ്, അത്ര പവറുള്ളവനാണ്. എന്നിട്ട് തുടർന്ന് 4 പറയാണ്, പതിർ കെടാത്ത തീയിൽ ഇടുന്നവനാണ്. അപ്പോൾ കോതമ്പ് സൂക്ഷിച്ചു വെക്കുമ്പോൾ അഥവാ നല്ല ധാന്യമണികൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അതിനകത്തെ പതിർ വീശുമുറം കൊണ്ട് വീശിക്കഴിയുമ്പോൾ കെടാത്ത തീയിലോട്ട് ഇടുന്നവനാണ്. 5 പറയാണ്, പതിർ തീയിൽ ഇട്ട് ചുട്ടുകളയുവാൻ അധികാരമുള്ളവനാണ്. ഈ യേശുവിന്റെ മെതിക്കളത്തിന്റെ പ്രത്യേകത, ആ മെതിക്കളം, ഇതാ അന്ത്യന്യായവിധിയുടെ മെതിക്കളത്തിന്റെ 5 യോഹന്നാൻ സ്നാപകൻ യേശു പരസ്യ ശുശ്രൂഷയ്ക്ക് രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കുകയാണ്. അത്രമാത്രം അധികാരമുള്ളവനാണ് യേശു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം 5 ഇന്നും കൂടെ ചേർത്ത് 3 ശ്രവിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ 3 അനുഗ്രഹത്തിന്റെ ഉറവിടമാണെങ്കിൽ 2 ദൈവീക കോപത്തിന്റെയും ന്യായവിധിയുടെയും മെതിക്കളമാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവ കോപത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ നാം എന്ത് ചെയ്യണം? കർത്താവിനെ രക്ഷകനും നാഥനുമായി ജീവിതത്തിൽ സ്വീകരിക്കണം. അവനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാകൊണ്ട് ഏറ്റുപറയണം. യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശവും അനുവാദവും കൊടുത്തിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 13:36-43 ലോകാവസാനത്തിങ്കലുള്ള മെതിക്കളത്തെ കുറിച്ച് വ്യക്തമായി ശിഷ്യന്മാരോട് വിവരിക്കുന്നുണ്ട്. എന്താണ്
ആ മെതിക്കളത്തിങ്കൽ നടത്താൻ പോകുന്നത്, ആരാണ് ചെയ്യുന്നത്, ആരെ ആര് എന്തൊക്കെ ചെയ്യും, വളരെ വ്യക്തമായും കൃത്യമായും ഒരു വലിയ മെതിക്കളത്തെ കുറിച്ച് യേശു വിവരിക്കുകയാണ്. എന്റെ പ്രിയ പ്രേക്ഷക ദൈവജനമേ, ഞാനും നിങ്ങളും ഈ മെതിക്കളത്തിൽ പോകുവാൻ ഇടയാവരുത്. ഞാനും നിങ്ങളും യഥാർത്ഥ രക്ഷകനായ യേശുവിനെ പിൻപറ്റണം. എന്റെ നിങ്ങളുടെ കുടുംബശ്രേഷ്ഠതയോ കുലമഹിമയോ സഭാപാരമ്പര്യമോ ഇവയൊക്കെ മാറ്റിവെച്ചിട്ട് യഥാർത്ഥമായി യേശുവുമായി ഒരു ബന്ധം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ആ ബന്ധത്തിൽ വരാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഈ വചനം ശ്രവിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, താങ്കൾ ആരുമായി കൊള്ളട്ടെ, ഏതുവിധ പോസ്റ്റിലോ പൊസിഷനിലോ ആയിക്കൊള്ളട്ടെ, ഒരു കാര്യവുമില്ല. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. പൗലോസ് പറയുന്നുണ്ട്, നാം ഓടിയതും അധ്വാനിച്ചതും അവസാനത്തിങ്കിൽ വൃഥാവലെന്ന് വരണമെങ്കിൽ നമ്മുടെ നല്ല പ്രായത്തിങ്കിൽ യേശുവിനെ തിരിച്ചറിയുക. ഇതുവരെയും യേശുവുമായിട്ടൊരു അഭേദ്യമായ ബന്ധത്തിൽ പോകാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ദൈവജനമേ, ഇന്ന് ഈ വചനത്തിങ്കിൽ ഹൃദയങ്ങളെ കർത്താവിന് വിട്ടുകൊടുക്കുക. അതുകൊണ്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, തെസ്ലോനിക്ക ലേഖനത്തിൽ വ്യക്തമാക്കുന്നു, 1 തെസ്ലോനി 4:16-17, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മഹാകാഹളത്തോടും കൂടെ വരുമ്പോൾ മുൻപേ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് രാത്രിയിൽ മരിച്ചാലോ, അല്ല ഇന്ന് കർത്താവിന്റെ വരവ് ആയാലോ, എന്താണെങ്കിലും ഈ മെതിക്കളങ്ങളിൽ അല്ല പോകേണ്ടത്, മറിച്ച് കർത്താവിനോടുകൂടെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടണം. അതിനെന്ത് ചെയ്യണം? ക്രിസ്തുവിൽ നാം ജനിക്കണം, ക്രിസ്തുവിൽ നാം ജീവിക്കണം, ക്രിസ്തുവിൽ നാം മരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ മെതിക്കളത്തിന്റെ കഴിഞ്ഞ 3 എപ്പിസോഡുകളായിട്ടുള്ള 5 ചിന്തകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ മെതിക്കളത്തിന്റെ പൂർത്തീകരണമായി ഒരു വാക്യം കൂടെ ഞാൻ പറയട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8:20 ഇങ്ങനെ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, കൊയ്ത്ത് കഴിഞ്ഞ് ഫലശേഖരവും കഴിയുമ്പോൾ ഇതാ യേശുവിന്റെ 5-ാമത്തെ മെതിക്കളത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഉത്തരം ഇതാണ്, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല. എന്നാൽ ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കണം, എന്നെ കുറിച്ച് അങ്ങനെ പറയുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ ഈ കേട്ട ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. ഈ നല്ല ഇടയൻ വചനശുശ്രൂഷയിലെ മെതിക്കളങ്ങൾ എന്നുള്ള ഈ പാഠ്യഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന്, മാനസാന്തരത്തിന്, അതിലുപരിയായി കർത്താവിനോട് ചേർന്ന് യുഗായുഗങ്ങൾ നിത്യതയുടെ തുറമുഖത്ത് ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ധന്യമായ സമയത്തിനായ സ്തോത്രം. ഞങ്ങൾക്ക് ഈ ദിനങ്ങളിൽ വചനത്തിൽ പറഞ്ഞിട്ടുള്ള 5 മെതിക്കളങ്ങളെ കുറിച്ച് പഠിക്കുവാൻ ഇടയായല്ലോ. 3 മെതിക്കളങ്ങൾ അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ നയിക്കുമ്പോൾ 2 മെതിക്കളങ്ങൾ ദൈവിക കോപത്തിലേക്കും അതിലുപരിയായി അന്ത്യന്യായവിധിയിൽ ഞങ്ങളെ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുവാൻ അധികാരമുള്ളവൻ ഞങ്ങളെ തകർക്കുമെന്ന് കേൾക്കുവാനിടയായി. ആകയാൽ അത് വരാതിരിപ്പാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാനുള്ള ആഹ്വാനം ലഭിച്ചതിനാൽ സ്തോത്രം. കൊയ്ത്ത് കഴിഞ്ഞ്, ഫലശേഖരവും കഴിഞ്ഞ്, രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള ദുഃഖകരമായ വാർത്തയല്ല, ഈ വചനം കേട്ടതിനാൽ, മെതിക്കളങ്ങളെ കുറിച്ച് വ്യക്തമായി തിരിച്ചറിഞ്ഞതിനാൽ രക്ഷയുടെ സന്തോഷം എന്റെ ഹൃദയത്തിലുണ്ട്. ആകയാൽ ഞാൻ നിത്യത തുറമുഖത്ത് യുഗായുഗങ്ങൾ കർത്താവിനോട് ചേർന്ന് വസിക്കും എന്ന് തീരുമാനമെടുത്തവർ, പുനഃസമർപ്പണം ചെയ്തവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രാർത്ഥനയ്ക്കായി തലവണക്കിയിരിക്കുന്നു. സ്വർഗം ഇവരെ സ്വീകരിക്കണം, ഇവരെ അംഗീകരിക്കണം.
നിത്യരാജ്യത്തിന്റെ അംശങ്ങളാക്കി തീർത്ത യുഗായുഗങ്ങൾ ഞങ്ങൾക്കൊന്നിച്ച് അങ്ങയോട് ചേർന്ന് വസിപ്പാൻ ഇടയാക്കണമെന്ന് യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കേൾക്കപ്പെട്ട ദൈവവചനത്തിന് അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. അങ്ങനെ യുഗായുഗങ്ങൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.